നമസ്കാരം. പ്രധാന വാർത്തകൾ. ഭക്തലക്ഷങ്ങൾ പുണ്യം നുകർന്ന് ഇന്ന് ശബരിമലയിൽ മകരജ്യോതി ദർശനം. കേരളത്തിൽ ഇനി തിയേറ്ററുകൾ അടച്ചിടുന്ന അവസ്ഥ ഉണ്ടാകാൻ അനുവദിക്കില്ലെന്ന് തിയേറ്റർ ഉടമയും വിതരണക്കാരനും നിർമ്മാതാവും കൂടിയായ നടൻ ദിലീപ്. ആനപ്പാറമലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. കൃഷിനാശം സംഭവിക്കുന്നത് ഭയന്ന് കർഷകർ നിരന്തരമായി പരാതി നൽകുന്നുണ്ടെങ്കിലും നടപടി ഉണ്ടാകുന്നില്ല. ചെത്തൊങ്കര എസ് സിപ്പടിയിലെ വെയിറ്റിംഗ് ഷെഡ് അപകട ഭീഷണി ഉയർത്തുന്നു. വാർത്തകൾ വിശദമായി. ഭക്തലക്ഷങ്ങൾ പുണ്യം നുകർന്ന് ഇന്ന് മകരജ്യോതി ദർശനം. തുടർന്ന് അയ്യന് തിരുവാഭരണം ചാർത്തി ദീപാരാധന. ഇന്ന് വെളുപ്പിന് മുതൽ തന്നെ സന്നിധാനത്ത് അഭൂതപൂർവമായ തിരക്കായിരുന്നു. പുലർച്ചെ മകരസംക്രമ പൂജ ദർശിച്ച് സന്നിധാനത്ത് തന്നെ ഭക്തർ മകരജ്യോതി ദർശനത്തിനും ദീപാരാധന തൊഴുന്നതിനുമായി കാത്തുനിന്നിരുന്നു. നിന്നു തിരിയാൻ ഇടമില്ലാത്ത വിധം തിരക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചയായി. രാവിലെ 7:40 മകരസംക്രമ പൂജ. 10,000 അകമ്പടിയോടെയാണ് മകരവിളക്ക് ദിനത്തിൽ അയ്യന് ചാർത്തുവാനുള്ള തിരുവാഭരണങ്ങൾ സന്നിധാനത്ത് എത്തിച്ചേർന്നത്. തിരുവാഭരണങ്ങൾ സ്വീകരിച്ച് ശ്രീകോവിലിൽ വെച്ചതിനു ശേഷം മകരജ്യോതി ദർശനം. ഭക്തലക്ഷങ്ങൾ ആ ദർശന പുണ്യം നുകർന്നു. 3 മകരജ്യോതി അത്യന്തം പ്രഭാപൂരിതമായി തെളിഞ്ഞു. സന്നിധാനവും പരിസരവും ശരണമുഖരിതമായി. മകരജ്യോതി ദർശനത്തിന് ശേഷം തിരുവാഭരണങ്ങൾ ചാർത്തി ദീപാരാധന. സന്നിധാനത്തെ ഭക്തജനങ്ങൾ ദീപാരാധനയും തൊഴുതാണ് സന്നിധാനത്തു നിന്നും മലയിറങ്ങിയത്. മകരസംക്രമ ദിനത്തിൽ ക്ഷേത്രമതിലകവും പരിസരവും പൂക്കളാൽ അലങ്കൃതമായിരുന്നു. 19 വരെ തീർത്ഥാടകർക്ക് സന്നിധാനത്ത് അയ്യപ്പനെ ദർശിക്കാം. 20 രാവിലെ പന്തളം രാജപ്രതിനിധിക്ക് മാത്രമാണ് ദർശനത്തിന് അനുവാദമുണ്ടാവുക. തുടർന്ന് പൂജകൾ പൂർത്തിയാക്കി ക്ഷേത്രനട അടയ്ക്കും. കേരളത്തിൽ ഇനി തിയേറ്ററുകൾ അടച്ചിടുന്ന അവസ്ഥ ഉണ്ടാകാൻ അനുവദിക്കില്ലെന്ന് തിയേറ്റർ ഉടമയും വിതരണക്കാരനും നിർമ്മാതാവും കൂടിയായ നടൻ ദിലീപ്. നിർമ്മാതാക്കളുമായി ഉണ്ടാക്കിയ ധാരണയനുസരിച്ച് ഇതിനുള്ള സൗകര്യം തിയേറ്റർ ഉടമകൾ ഒരുക്കിയേ പറ്റൂ. പുതിയ സംഘടനയ്ക്ക് നല്ല ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഈ സീസണിൽ സർക്കാരിനും തിയേറ്റർ ഉടമകൾക്കും നിർമ്മാതാക്കൾക്കും ലഭിക്കേണ്ട ലാഭമാണ് സിനിമാ സമരത്തിന്റെ പേരിൽ നഷ്ടമായിട്ടുള്ളത്. എന്ത് അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അത് ചർച്ചയിലൂടെ പരിഹരിക്കണം. സിനിമയെ സ്നേഹിക്കുന്ന ജനങ്ങൾ ഒരിക്കലും ബുദ്ധിമുട്ട് നേരിടരുതെന്നും ദിലീപ് പറഞ്ഞു. ഇനി തിയേറ്ററുകൾ അടച്ചിടുന്ന അവസ്ഥ കേരളത്തിൽ ഉണ്ടാകാൻ സമ്മതിക്കുകയില്ലെന്നും ദിലീപ് കൂട്ടിച്ചേർത്തു. കമൽ, ചെഗുവേര വിഷയങ്ങളിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണനെ തള്ളി. BJP ദേശീയ നിർവാഹക സമിതി അംഗവും മുൻ സംസ്ഥാന പ്രസിഡന്റുമായ CK പത്മനാഭൻ. കമൽ സിനിമാ രംഗത്ത് വളരെ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ പ്രതിഭയാണെന്നും അദ്ദേഹം രാജ്യസ്നേഹിയാണെന്നും CKP. ദേശീയഗാനം പാടരുതെന്ന് കമൽ പറഞ്ഞതായി അറിയില്ല. ചലച്ചിത്രോത്സവ വേദിയിലെ ദേശീയഗാന വിഷയത്തിൽ പോലീസ് കമലിന്റെ അനുവാദം തേടണമായിരുന്നു. ഒരു സ്ഥാപനത്തിൽ ഒരു പ്രശ്നം വന്നാൽ അതിൽ ഇടപെടാൻ ആദ്യം അവിടുത്തെ അധികാരിയുടെ അനുവാദമാണ് വേണ്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇനിയൊരു ഇടവേള. Yes. കുഞ്ഞിന്റെ ഭാവിക്ക് നല്ല നിലവാരമുള്ള വിദ്യാഭ്യാസമല്ലേ ആവശ്യം? കോണസ്റ്റോൺ വെറും ഒരു സ്കൂളല്ല, നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ മറ്റൊരു സ്ഥലവുമില്ല. കോണസ്റ്റോൺ ഇന്റർനാഷണൽ സ്കൂൾ, ഉദിമോഡ്, റാന്നി. കൊച്ചുകൂട്ടുകാർക്കായി കോണസ്റ്റോൺ കിഡ് സെന്റർ ഇപ്പോൾ റാന്നിയിലും. വാർത്തകൾ തുടരുന്നു. ആനപ്പാറമലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. കൃഷിനാശം സംഭവിക്കുന്നത് ഭയന്ന് കർഷകർ നിരന്തരമായി പരാതി നൽകുന്നുണ്ടെങ്കിലും ഫോറസ്റ്റ് അധികാരികൾ നടപടികൾ കൈക്കൊള്ളുന്നില്ലെന്ന് നാട്ടുകാർ. തോട്ടമൺ ആനപ്പാറമലയിൽ കർഷകർ കാട്ടുപന്നി ഭീഷണിയിലാണ്. പാട്ടത്തിന് ഭൂമിയെടുത്തും സ്വന്തം സ്ഥലത്തുമെല്ലാം കൃഷി ഇറക്കുന്നവർക്ക് വിളവെടുക്കുവാൻ പറ്റുന്നില്ല. എല്ലാം വിളയുന്നതിന് മുൻപ് തന്നെ കാട്ടുപന്നികൾ കുത്തിമറിക്കുന്നു, പകുതിയിലേറെ ആഹാരമാക്കുകയും ചെയ്യുന്നു. നിരന്തരമായ ശല്യം കൊണ്ട് DFO ഓഫീസിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ല.
തുടർന്ന് നാട്ടുകാരൊന്നടങ്കം ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അതും ഫലം കണ്ടില്ല. കർഷകർക്ക് നിലനിൽപ്പില്ലാത്ത സാഹചര്യമാണെന്ന് അവർ. ഇത് സംബന്ധിച്ച് നമ്മൾ റാന്നി ഡി എഫ് ഒക്ക് നമ്മൾ അതിൻ്റെ ഒരു പരാതി കൊടുക്കുകയും അതുപോലെ തന്നെ ഡി എഫ് ഓഫീസ് മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവരുടെ ഭാഗത്തു നിന്നും ഈ മൃഗങ്ങളെ ഇതിനെ തടയുന്നതിന് വേണ്ടി യാതൊരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല. റാന്നിയിലെ എം എൽ എയുടെ ശ്രീ രാജു ബ്രാമിൻ്റെ മുമ്പാകെ നമ്മൾ ഈ വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കണം എന്നൊരു നിർദ്ദേശം നമ്മൾ കർഷകരെല്ലാം കൂടെ വെച്ചിരുന്നുവെങ്കിലും അത് സംബന്ധിക്കുന്ന നടപടികളൊന്നും മുന്നോട്ട് പോയിട്ടില്ല. അത് തുടർന്ന് ഈ പ്രദേശങ്ങളിലാകെ നാശമുണ്ടാക്കി അധികൃതരുടെ ഭാഗത്തു നിന്നും നല്ലൊരു രീതിയിൽ ഇടപെടലുണ്ടായില്ലെങ്കിൽ ഈ ഭാഗത്ത് കൃഷി സംബന്ധിച്ച ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല. ഞങ്ങളൊക്കെ ഈ പ്രദേശങ്ങളിലെല്ലാം കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കർഷക സംഘത്തിൻ്റെയും ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയും ഒക്കെ ആഭിമുഖ്യത്തിൽ പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ആളുകളാണ്. നമുക്ക് തന്നെ ഇത് അനുഭവമെങ്കിൽ നമുക്ക് കർഷകരോട് എങ്ങനെ പറയാൻ കഴിയും അതുപോലെ വേലി കെട്ടി നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാകില്ല എന്ന് പറഞ്ഞ കാരണം നമ്മൾ അങ്ങനെ ചെയ്തു. അപ്പോൾ അതൊന്നും യാതൊരു പ്രയോജനമില്ല. പറമ്പിന് ചുറ്റും വലകൾ കൊണ്ട് മറച്ചു വെച്ചതും വെറുതെയായി. കഴിഞ്ഞ രാത്രിയിൽ വലകളും ഭേദിച്ചായിരുന്നു ഇവറ്റകളുടെ ആക്രമണം. പന്നികളെ കൊന്നാലോ കെണിവെച്ചാലോ നിയമം തെറ്റിച്ചെന്ന രീതിയിൽ കേസ് വരും. പക്ഷേ തങ്ങളുടെ നിലനിൽപ്പിനോ ജീവനോ വിളകൾക്കോ ഒരു സുരക്ഷയും അധികാരികൾ നൽകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇ കെ നായനാർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് ദിനമായ ജനുവരി 15 പാലിയേറ്റീവ് വാരാചരണത്തിന് തുടക്കമാകുന്നു. ഞായർ രാവിലെ 11 റാന്നി സോണൽ കുടുംബസംഗമം റാന്നി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്നതാണ്. റാന്നി തിരുവല്ല റൂട്ടിൽ മേനാന്തോട്ടത്തിനും പുല്ലുപുറത്തിനും ഇടയിൽ ന്യൂ ഇന്ത്യ ചർച്ചിന് സമീപം ടാർ റോഡ് താറുമാറായി. വർഷങ്ങളായി ഈ സ്ഥിതി തുടരുന്നുണ്ടെങ്കിലും നടപടിയില്ല. ഈ വഴി ഇത്തരത്തിൽ കാണാൻ തുടങ്ങിയിട്ട് മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു. റാന്നി തിരുവല്ല റൂട്ടിൽ 100 വാഹനങ്ങൾ ദിവസവും കടന്നുപോകുന്ന പുല്ലുപുറം ന്യൂ ഇന്ത്യ ചർച്ചിന് സമീപത്തെ ടാർ റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ് താറുമാറായി കിടക്കുന്നത്. കാലങ്ങളായി ഇതേ സ്ഥിതി തുടരുകയാണ്. തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രയും ഈ വഴി തന്നെ. റാന്നി ടൗണിൽ നിന്നും അകന്ന 2 കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ് ഇത്രയും തകർന്ന റോഡ് വാഹനങ്ങൾക്ക് ഭീഷണിയായിട്ടുള്ളത്. ഇപ്പോൾ വലിയ മെറ്റൽ കഷ്ണങ്ങൾ ഉരുണ്ട് റോഡിലാകെ ചിതറിക്കിടക്കുന്നു. 2-വീലർ യാത്രക്കാർ തെന്നിമറിഞ്ഞുള്ള യാത്ര ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. തിരുവല്ലയിലേക്കുള്ള യാത്രയിൽ റോഡിന് വലതുവശത്തേക്ക് ചേർന്ന് ഗട്ടർ ഒഴിച്ചു പോകുന്ന വാഹനങ്ങൾ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് ഭീഷണിയാണ്. വലത്തേക്ക് കൂടുതൽ നീക്കിയാൽ റോഡ് ഇടിഞ്ഞു താഴ്ന്ന ഭാഗത്തേക്കാകും. അവിടെ തന്നെ ചുവട്ടിലെ മണ്ണ് നീങ്ങി ഒരു വൈദ്യുതി പോസ്റ്റും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇനി അപകടം ഉണ്ടായാലേ ഇത് നന്നാക്കൂ എന്ന നിലപാടാണെങ്കിൽ അധികൃതർ ഈ ദൃശ്യങ്ങൾ കണ്ടിരിക്കണം. ശോചനീയം എന്ന് പറയാതെ ആരും ഈ വഴി കടന്നുപോകില്ല എന്നതാണ് സത്യം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നിങ്ങൾ ആഗ്രഹിക്കും പോലെ ചിത്രങ്ങൾ മനോഹരമാക്കുവാൻ വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ. മോഡലിംഗ് ഫോട്ടോകൾക്ക് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫിക്ക് സമീപിക്കുക വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ. കപ്പുകളിൽ ചിത്രങ്ങൾ പ്രിന്റ് ചെയ്യുവാനും വിവിധതരം ഫ്രെയിമുകളിലാക്കാനും ചിത്രങ്ങൾ വിവിധ ടൈലുകളിൽ ആലേഖനം ചെയ്യുവാനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ തനിമ ഒട്ടും മായാതെ കളറാക്കുവാനും വിവിധതരം ലാമിനേഷനുകൾ മൊമെന്റോ വർക്കുകൾ എന്നിവയ്ക്കും കൃത്യതയാർന്ന സേവനം ഉയർന്ന ഗുണനിലവാരം സ്നേഹാദര സൗഹൃദ സമീപനം വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ. വീഡിയോഗ്രാഫിയിൽ ആധുനികതയിൽ നിന്നും ആധുനികതയിലേക്ക് കുതിക്കുന്ന വിൽസൺ വീഡിയോഗ്രാഫിയുടെ ഹൈടെക് വെഡിംഗ് വർക്കുകൾ ലൈവ് ടെലികാസ്റ്റിംഗ് രംഗത്തും മികച്ച സേവനം ഉറപ്പു നൽകുന്നു. വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ, വലിയ വാളത്തിന് സമീപം റാന്നി. വാർത്തകൾ തുടരുന്നു. ചെത്തോങ്കര SC പടിയിലെ വെയിറ്റിംഗ് ഷെഡ് അപകട ഭീഷണി ഉയർത്തുന്നു. യാതൊരുവിധ മെയിൻ്റനൻസും നടത്താതെ സാമൂഹിക വിരുദ്ധ താവളമാകുകയാണ് സ്കൂളിന് സമീപത്തെ ഈ വെയിറ്റിംഗ് ഷെഡ്. റാന്നി SC ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം 3 പതിറ്റാണ്ടുകളായി ആളുകൾ ഉപയോഗിച്ചു വന്നിരുന്ന വെയിറ്റിംഗ് ഷെഡാണ് ഇപ്പോൾ ഇത്തരത്തിൽ കാണുന്നത്. വാഹനങ്ങൾ കാത്തു നിൽക്കുന്നവർ ഇവിടെ കയറി നിൽക്കാറില്ല. സ്കൂൾ വിദ്യാർത്ഥിനികൾ ഇതിനുള്ളിൽ കയറാറില്ല. കാരണം ലഹരി വസ്തുക്കളുടെ കവറുകൾ തുടങ്ങി ഒരു കംഫർട്ട് സ്റ്റേഷൻ പോലും വെയിറ്റിംഗ് ഷെഡ് ആയി മാറിയിരിക്കുന്നു. മഴക്കാലമായാലെങ്കിലും ഒന്ന് കയറി നിൽക്കണം എന്ന് വിചാരിച്ചാലോ ഷെഡിലെ കോൺക്രീറ്റിങ് ഇളകി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ മഴക്കാലം കൂടിയായാൽ അപകടമുറപ്പ്. വർഷങ്ങളായി ഇവിടെ മെയിൻ്റനൻസ് വർക്കുകൾ നടത്തിയിട്ടും പെയിൻ്റ് അടിച്ചിട്ടും ചുറ്റും കാട് കയറി പടർന്നിരിക്കുകയാണ്. തോട്ടിൽ നിന്നും പടർന്നു കയറുന്ന വള്ളികൾ വെയിറ്റിംഗ് ഷെഡിന് പിന്നിൽ കാട് പിടിച്ചു കിടക്കുന്നു. അല്പം മിനുക്കുപണി നടത്തി കുമ്മായം പൂശി ഈ വെയിറ്റിംഗ് ഷെഡ് മൂടി പിടിപ്പിച്ചാൽ ഈ പ്രദേശത്തെ ഇരുളടഞ്ഞ അവസ്ഥയ്ക്ക് തന്നെ ഒരു പരിഹാരമാകും.
കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് മേഖലയിൽ 3 മാസത്തെ സൗജന്യ പരിശീലനം നൽകുന്നു. പരിശീലന പരിപാടിയിലേക്ക് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 16-ാം തീയതി രാവിലെ 10-ന് പത്തനംതിട്ട പെൻഷൻ ഭവനിൽ നടക്കും. ജില്ലയിലെ +2 പാസ്സായ 18-നും 25-നും മധ്യ പ്രായമുള്ള ആൺകുട്ടികൾക്ക് കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0468-222-1807. 53-ാമത് റാന്നി കാതലിക് കൺവെൻഷന് തുടക്കമായി. അഭിവന്ദ്യൻ ഡോക്ടർ സാമുവൽ മാർ ഐറന്യൂസ് മെത്രാപൊലിത്ത ഉദ്ഘാടനം നിർവഹിച്ചു. വെള്ളിയാഴ്ച നടന്ന യോഗത്തിൽ അഭിവന്ദ്യൻ ഡോക്ടർ കുറിയാക്കോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപൊലിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. 53-ാമത് റാന്നി കാതലിക് കൺവെൻഷൻ റാന്നി സെൻറ്റ് മേരി സീനിയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സെൻറ്റ് തോമസ് നഗറിൽ നടന്നുവരുന്നു. ദിവസവും വൈകിട്ട് 6-ന് ജപമാല, ഗാന ശുശ്രൂഷ എന്നിവയെ തുടർന്ന് കൺവെൻഷൻ യോഗങ്ങൾ ആരംഭിക്കും. KCBC കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് ചെയർമാൻ അഭിവന്ദ്യ ഡോക്ടർ സാമുവൽ മാർ ആരനിയസ് മെത്രാപൊലിത്ത കൺവെൻഷൻ ബുധനാഴ്ച ഉദ്ഘാടനം ചെയ്തു. കൺവെൻഷൻ ഞായറാഴ്ച സമാപിക്കും. വെള്ളിയാഴ്ച നടന്ന യോഗത്തിൽ ക്രാനായി സഭ കല്ലിശ്ശേരി മേഖലാധിപൻ അഭിവന്ദ്യ ഡോക്ടർ കുറിയാക്കോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപൊലിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. ക്രിസ്മസിന്റെ അനുഭവം നമുക്ക് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? അതിന്റെ വാസ്തവത്തിലുള്ള ആഴത്തോടുകൂടി യേശു ജനിച്ചു എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയും വേദനയില്ല. പക്ഷേ നാം ഒരു വേദനയും ഓഫറത്തെയായി മാറണം. നാം വേദനയിലെ പുൽക്കൂടായി മാറണം. പുൽക്കൂട് നമുക്കറിയാം ദുർഗന്ധമുള്ള സ്ഥലമാണ്. അവിടെ കാലുകളുടെ മണമുണ്ട്, അവിടെ ചാണകത്തിന്റെ ഗന്ധമുണ്ട്, മണമുണ്ട്, നാറ്റമുണ്ട്. അവിടെ വൃത്തിഹീനമാണ്. അവിടെ രാജാവിനെ ജനിക്കുവാൻ യോജിച്ച സ്ഥലമല്ല. പക്ഷെ അവിടെ രാജാവിൻ രാജ്യം ജനിച്ചു. നമുക്ക് പുൽക്കൂടായി മാറുന്നത് ഇത് കൊട്ടാര സമമായ സമാനമായ പുൽക്കൂട്ടിലല്ല, മറിച്ച് ജീവിതത്തിൽ പല കുറവുകൾ വന്ന് നമുക്ക് പാപത്തിൽ ആയിരിക്കുന്ന ഒരു പുൽക്കൂടായിരിക്കുമ്പോൾ പോലും എന്നിവരുന്നുകളിലും ജനിക്കുവാൻ മനസ്സായ ഒരു ദൈവം. റെവറൻഡ് ഡോക്ടർ മോത്തി വർക്കി വചന ശുശ്രൂഷ നയിച്ചു. കൈസര്യയിൽ ഇത്താലിക്ക എന്ന പട്ടാളത്തിൽ കൊർന്നലിയോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തരും തന്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തു എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു പോകുന്നു. അവൻ പകൽ ഏകദേശം 3-ാം മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർന്നലിയോസെ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി ഭയപരവശനായി. എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവൻ അവനോട് നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുൻപിൽ എത്തിയിരിക്കുന്നു. ഇന്ന് നടന്ന യോഗത്തിൽ റെവറൻഡ് ഫാദർ തോമസുകുട്ടി കപ്പൂജൻ വചന ശുശ്രൂഷകനായിരുന്നു. ഞായറാഴ്ച റെവറൻഡ് ഫാദർ ഷാജി കപ്പൂജൻ വചന ശുശ്രൂഷ നയിക്കും. തുടർന്ന് ദിവ്യകാരുണ്യ ആരാധന, സമാപന ആശീർവാദം എന്നിവയോടെ ഇക്കൊല്ലത്തെ കൺവെൻഷൻ സമാപിക്കും. പൾസ് പോളിയോ ജില്ലാതല ടാസ്ക് ഫോഴ്സ് കമ്മിറ്റി 18-ന് വൈകിട്ട് 3 മണിക്ക് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ കളക്ടറുടെ ചേംബറിൽ ചേരും. January 29, April 2 പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടി. ചൈതന്യ ആയുർവേദ ആശുപത്രി പെരുമ്പുഴ റാന്നി. ആയുർവേദത്തിന്റെ തനിമയും പരിശുദ്ധിയും അന്താരാഷ്ട്ര നിലവാരത്തിൽ ലഭ്യമാകുന്ന റാന്നിയിലെ ഏറ്റവും മികച്ച ആയുർവേദ ചികിത്സാ കേന്ദ്രം. ആധുനിക സൗകര്യങ്ങളുള്ള കിടത്തി ചികിത്സാ വിഭാഗം. പഞ്ചകർമ്മ ചികിത്സാ സൗകര്യം. നടുവേദന, അസ്ഥി തേയ്മാനം, ഡിസ്ക് തേയ്മാനം, സന്ധി രോഗങ്ങൾ, സ്ത്രീ രോഗങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധ ചികിത്സ. കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെയും നാഗാർജുന ആയുർവേദ ഔഷധശാലയുടെയും ഔഷധങ്ങൾ. ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ രേഖ എസ് ദേവി, BAMS MD. ചൈതന്യ ആയുർവേദ ആശുപത്രി പെരുമ്പുഴ റാന്നി. ഫോൺ 9447463103. വാർത്തകൾ തുടരുന്നു. കോട്ടാങ്ങൽ വലിയ പടയണിക്കായുള്ള മുന്നൊരുക്കങ്ങൾ. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് യോഗം നടന്നു.
കോട്ടാങ്കൽ വലിയ പടയണിക്കുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ച RDOയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. KSRTCയുടെ അധിക സർവീസ്, KCBയുടെ ഇടതടവില്ലാത്ത വൈദ്യുതി, ആരോഗ്യവകുപ്പിന്റെ മെഡിക്കൽ സേവനം, വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം, ഫയർഫോഴ്സ് സേവനം എന്നിവയെല്ലാം അതാത് വകുപ്പ് മേധാവികൾ ഉറപ്പു നൽകി. ജില്ലയിലെ തന്നെ പ്രശസ്തമായ പടയണി കൂടിയായ കോട്ടാങ്കൽ വലിയ പടയണി ജനകീയമാക്കുന്നതിൽ ജില്ലാ കളക്ടറുടെ പിന്തുണ ഭാരവാഹികൾ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് RDOയുടെ നേതൃത്വത്തിൽ ഏകോപന യോഗം നടന്നത്. MLA രാജു അബ്രഹാം, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ, സമിതി ഭാരവാഹികൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ കഥകളി മേളയിൽ രാവിലെ 10 മണി മുതൽ ക്ലാസിക്കൽ കലാമത്സരങ്ങൾ ഇന്ന് നടന്നു. കേരള കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ PN സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി MR അയ്യപ്പൻകുട്ടി അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നാട്യഭാരതി കഥകളി സെന്ററിൽ കഥകളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പങ്കെടുത്ത നവമാധ്യമ സുഹൃത്ത് സംഗമം നടന്നു. 4 മണിയോടെ തൗരത്രിക സൗന്ദര്യം എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. കലാമണ്ഡലം സൂര്യനാരായണൻ വിഷയ അവതരണം നടത്തി. TC സുനിദത്ത മോഡറേറ്ററായിരുന്നു. കർമ്മീരവധം കഥകളിയാണ് ഇന്ന് വൈകിട്ട് അരങ്ങിലെത്തിയത്. പത്മശ്രീ കലാമണ്ഡലം ഗോപി, കലാമണ്ഡലം ഷൺമുഖൻ, മധു വാരണാസി, കലാമണ്ഡലം വിപിൻ, കലാമണ്ഡലം രാജീവ്, കലാമണ്ഡലം നീരജ, പത്തിയൂർ ശങ്കരൻകുട്ടി, കലാമണ്ഡലം വിശ്വാസ്, കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, കലാമണ്ഡലം അച്യുത വാര്യർ, കലാമണ്ഡലം സതീശൻ, കലാമണ്ഡലം ഐരൂർ കമൽ എന്നിവർ പങ്കെടുത്തു. മഹാഭാരതം വനപർവം അടിസ്ഥാനമാക്കി കോട്ടയത്ത് തമ്പുരാൻ രചിച്ച ആട്ടക്കഥയാണ് കർമ്മീരവധം. ഈ ആട്ടക്കഥയിലെ പാത്രചരിതം വരെയുള്ള പൂർവ്വഭാഗമാണ് അവതരിപ്പിക്കപ്പെട്ടത്. തീർത്ഥാടക സൗകര്യാർത്ഥം ഇന്ന് രാത്രിയിൽ ഇട്ടിയപ്പാറ കുര്യൻ മെഡിക്കൽ സ്റ്റോർ തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. തിങ്കളാഴ്ച രാത്രിയിൽ റാന്നി മണ്ണായിക്കൽ മെഡിക്കൽസ് തുറന്നു പ്രവർത്തിക്കും. ഓച്ചിറ ക്ഷീരോൽപ്പന്ന പരിശീലന വികസന കേന്ദ്രത്തിൽ 19-ാം തീയതി മുതൽ 25 വരെ ക്ഷീര കർഷകർക്ക് പരിശീലനം നൽകുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്കാണ് പ്രവേശനം. രജിസ്ട്രേഷന് വിളിക്കേണ്ട ഫോൺ നമ്പർ 04762698550. നിര്യാതനായി റാന്നി പഴവങ്ങാടി ആനപ്പാറ പരേതനായ EK പുന്നൂസിന്റെ മകൻ, റാന്നി സെന്റ് തോമസ് കോളേജ് റിട്ടയർഡ് പ്രൊഫസർ AP ജേക്കബ് കുട്ടി, 59 വയസ്സ്, നിര്യാതനായി. സംസ്കാരം 2:00 ഭവനത്തിൽ ശുശ്രൂഷകളെ തുടർന്ന് 3:30 റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയിൽ നടക്കും. അഭിമന്ത്രി കുര്യാക്കോസ് മാർ ഇവാനിയോസ് മെത്രാപൊലിത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഭാര്യ അനില ജേക്കബ് നീലം പേരൂർ കട്ടത്തറ കുടുംബാംഗമാണ്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ ബോവസ് ജേക്കബ് ഏകമകനാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭക്തലക്ഷങ്ങൾ പുണ്യം നുകർന്ന് ഇന്ന് ശബരിമലയിൽ മകരജ്യോതി ദർശനം. കേരളത്തിൽ ഇനി തിയേറ്ററുകൾ അടച്ചിടുന്ന അവസ്ഥ ഉണ്ടാകാൻ അനുവദിക്കില്ലെന്ന് തിയേറ്റർ ഉടമയും വിതരണക്കാരനും നിർമ്മാതാവും കൂടിയായ നടൻ ദിലീപ്. ആനപ്പാറമലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. കൃഷിനാശം സംഭവിക്കുന്നത് ഭയന്ന് കർഷകർ നിരന്തരമായി പരാതി നൽകുന്നുണ്ടെങ്കിലും നടപടി ഉണ്ടാകുന്നില്ല. ചെത്തൊങ്ങര SC പടിയിലെ വെയിറ്റിംഗ് ഷെഡ് അപകട ഭീഷണി ഉയർത്തുന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.